സമരം പോലെ ചെയ്യില്ല ഇതാണ് നീട്ടി എറിയുകയാണ് നിങ്ങൾ നിങ്ങൾ അനിശ്ചിതകാല സമരമാണ് പ്രഖ്യാപിക്കുന്നത് നിങ്ങളുടെ അനിശ്ചിതകാല സമരത്തിന്റെ ഒന്നാമത്തെ മുദ്രാവാക്യം എന്താണ് വിജിൻ കോളേജ് ഉടൻ തുടർന്ന് പ്രവർത്തിക്കണം അതാണ് ഒന്നാമത്തെ മുദ്രാവാക്യം എന്താ രണ്ടാം മുദ്രാവാക്യം കോളേജ് വിദ്യാർത്ഥി നിലപാടുകൾ പീഡനങ്ങൾ അവസാനിപ്പിക്കണം ഇവിടെ മുപ്പത്തി ദിവസമായി രണ്ട് കോളേജുകൾ അടച്ചുപൂട്ടിയിട്ട് നാലായിരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ് യൂണിവേഴ്സിറ്റികൾ പരീക്ഷ പ്രഖ്യാപിച്ചു മുപ്പത്തി ദിവസമായി ഈ അക്കാദമിക് ഇയറിൽ ഒരു ക്ലാസ് നടക്കുന്നില്ല നെഹ്റു കോളേജും രണ്ട് കോളേജിലും ഒരു അക്കാദമിയേക്കാൾ താഴ്ന്ന നിലവാരത്തിലേക്ക് എസ് എഫ് ഐ പോവുകയാണ് ഇവിടെ ഇവിടെ യഥാർത്ഥമായ കേസ് അന്വേഷണം തന്നെയാണ് ഒന്നാമത്തെ ഡിമാൻഡ് ആയിരിക്കേണ്ടത് അതിൽ നിന്ന് കോളേജ് തുറക്കുകയല്ല ഒന്നാമത്തെ ആവശ്യം വിജിൻ കോളേജ് തുറക്കുകയല്ല ഒന്നാമത്തെ ആവശ്യം ഈ കോളേജ് തുറക്കുക എന്ന് വെച്ചാൽ കോളേജ് തുറക്കട്ടെ അല്ലല്ല കോളേജ് തുറക്കട്ടെ പ്രിൻസിപ്പൽ വരുമോ വൈസ് പ്രിൻസിപ്പൽ വരുമോ അതിന്റെ ചെയർമാൻ വരുമോ അല്ല നിങ്ങൾ ഇത് വേണ്ടിയാണ് വാദിക്കുന്നത്

അവർ അസന്യഗ്ക്തമായ റിപ്പോർട്ട് നൽകി അവിടെ കോപ്പിയടി ഉണ്ടായിട്ടില്ല അവിടെ പോലീസ് അന്വേഷണ സംഘത്തിന്റെ മോഡൽ പരീക്ഷ നടത്തി എന്നിട്ട് അവർ പറഞ്ഞു അവിടെ കോപ്പി അടി ഉണ്ടായിട്ടില്ല അപ്പൊ കോപ്പിയടി ഉണ്ടായിട്ടില്ല എന്ന മാനേജ്മെന്റിന്റെ വാദം സമ്പൂർണമായി തെളിഞ്ഞിട്ടും എന്ത് ഇന്ന് നിങ്ങൾ ചേർത്തിയ ആത്മഹത്യാ പ്രേരണ കുറ്റം അന്ന് നിങ്ങൾ ചുമത്താത്തത് ഇതേ പോലീസ് അന്വേഷണ സംഘം തന്നെയായിരുന്നല്ലോ അപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരുന്നത് അപ്പൊ കോപ്പിയടി ഉണ്ടായിട്ടില്ല എന്ന് പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ന് അന്വേഷിക്കുന്ന ഈ പോലീസ് സംഘത്തിന് തന്നെ അറിയാമായിരുന്നു അപ്പോൾ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം അന്ന് ചുമത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ഇപ്പോ രണ്ട് വിദ്യാർത്ഥികളെ വീണ്ടും മോർച്ചറിയിൽ കാണേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയ പി കൃഷ്ണദാസിന്റെ വാക്കുകൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു നിങ്ങൾ പറഞ്ഞത്

അന്വേഷണത്തിൻ്റെ ഒരു ഇടക്കാല ആശ്വാസം ഈ കൃഷ്ണദാസ് അടക്കമുള്ളവർക്ക് നൽകേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല ആദ്യമേ കർക്കശമായ നടപടികളിലേക്ക് പോകണമായിരുന്നു അങ്ങനെ പോകാതിരുന്നപ്പോൾ സംഭവിച്ച ഒറ്റക്കാര്യം ഞാൻ പറയാം അങ്ങിപ്പോൾ പറയുകയാണല്ലോ ആ വിദ്യാകേന്ദ്രം തുറന്ന് പ്രവർത്തിക്കണം വിദ്യാഭ്യാസം ചെയ്യാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശം പ്രധാനമാണ് എന്ന് ഈ കഴിഞ്ഞ ദിവസം അവിടെ പരീക്ഷാ കേന്ദ്രം അർദ്ധരാത്രിയിലല്ലേ മാറ്റിയത് എങ്ങനെയാണ് ആ നിലപാട് കൈക്കൊള്ളാൻ കഴിഞ്ഞത് സർവകലാശാലയല്ലേ അല്ലേ അതിൻ്റെ നടപടികൾ എടുക്കുന്നുണ്ടാവുക ആ കാര്യത്തിൽ ആരോഗ്യ സർവകലാശാലയിലെ ഈ സെനറ്റ് സമിതി അംഗം കൂടിയായ കൃഷ്ണദാസിനുള്ള സ്വാധീനം ഒരു പ്രധാന ഘടകമായിരുന്നില്ലേ പിന്നീട് അടുത്ത ദിവസം ഈ കാര്യത്തിൽ ഈ കോളേജ് കൃത്യമായ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് കണ്ട് വിദ്യാർത്ഥികളടക്കം പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പി ബി സി അല്ലേ ഈ പ്രോവൈസ് ചാൻസലർ അല്ലേ ഈ പറയുന്ന പ്രിൻസിപ്പലിനെ വിളിക്കുകയും ഹാൾ ടിക്കറ്റ് നൽകുന്നത് കൃത്യമായിരിക്കണം അടുത്തു തന്നെയുള്ള പരീക്ഷാ കേന്ദ്രം ഉറപ്പുവരുത്തണം എന്നെല്ലാം പറഞ്ഞ് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് കോളേജ് തുറക്കുക മാത്രമാണോ വിജിൻ വേണ്ടത് ഈ പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് അട്ടിമറിച്ച ഒരു കാര്യം അല്ല ഒരു ഞാൻ മറുപടി പറയട്ടെ ഒരു കാര്യം ഒന്ന് ഈ ചോദ്യങ്ങളും ഈ കാര്യങ്ങളല്ല എന്നെ ഞാൻ ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധി ഞാൻ ഇവിടെ ഗവൺമെൻറിന്റെ പ്രതിനിധി ഞാനിവിടെ പോലീസിൻ്റെ പ്രതിനിധി അതാണ് എന്നോട് വരുന്ന ചോദ്യങ്ങൾ ഞാൻ മറുപടി പറയും ഞാൻ കൃത്യമായി മറുപടി പറയാം ആ രീതിയിലല്ല ഞാനിവിടെ ചർച്ചയ്ക്ക് എന്നെ വിളിച്ചത് എന്നെ ചർച്ചയ്ക്ക് വിളിച്ചത് അവിടെ സമരമേറ്റെടുക്കുന്ന ഒരു വിദ്യാർത്ഥങ്ങളുടെ പൊതു എന്ന രീതിയിലാണ് ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ യൂണിവേഴ്സിറ്റി പരിസര സെന്റർ മാറ്റി ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഇടപെട്ടോ എസ് എഫ് ഐ ഇടപെട്ടു ആ വിഷയത്തിൽ ഇടപെട്ടിട്ടാണ് മറ്റന്നാൾ നടക്കുന്ന പരീക്ഷ ഇതേ സെൻ്ററിൽ നടത്താൻ തീരുമാനം വന്നത് ഇന്ന് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആ തീരുമാനം എടുത്തില്ലേ ഞങ്ങൾ പോയി ഇടപെട്ടില്ലേ വേറെ ഏതെങ്കിലും വിദ്യാർത്ഥികളുടെ ഇടപെട്ടു പരീക്ഷ മറ്റന്നാൾ മുതൽ ഈ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷ ഇതേ പാമ്പാടി കോളേജ് വെച്ച് നടക്കും ഞങ്ങൾ ആ രീതിയിൽ കൃത്യമായി ഇടപെടുകയാണോ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ പറയുന്നത് ഇവിടെ കേസ് അന്വേഷണം നടക്കണം മുന്നോട്ട് പോകണം ഇന്ന് വരെയുള്ള

ഇവിടെ എനിക്കിത് മനസ്സിലാകുന്നില്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ആരോടാണ് എന്നല്ല എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം കൃഷ്ണദാസിനോട് ഒരു ദാസു ഗവൺമെന്റ് ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടില്ല ഞങ്ങൾ തൃപ്തരാണ് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ മാതൃഭൂമി ചർച്ചയിൽ വന്നിരുന്നിട്ട് ഞാൻ പറയണം കേരളത്തിലെ ഗവൺമെന്റ് കൊള്ളില്ല കേരളത്തിലെ ഗവൺമെന്റ് ഒന്നും ശരിയില്ല ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ അഭിപ്രായമില്ല അങ്ങനെ അഭിപ്രായമില്ലാത്തടത്തോളം കാലം കേരളത്തിലെ ഗവൺമെന്റിന്റെ അന്വേഷണത്തിൽ തൃപ്തരാണ് അതുകൊണ്ട് കളമശ്ശേരിയിലെ കേസിൽ ഉത്തരവും ഞാൻ പറയണം അതുപോലെ കാസർഗോഡ് നടന്ന ഉത്തരവും ഞാൻ പറയണം തിരുവനന്തപുരം നടന്ന ഉത്തരവ് പറയണത് രീതി ശരിയല്ല ഇവിടെ ഞാൻ പറഞ്ഞത് എന്താ അന്വേഷണത്തിൽ ഇന്ന് ഈ അന്വേഷണ സംഘത്തിൽ പൂർണ്ണ തൃപ്തി എസ് എഫ് ഐക്കുണ്ടായിരുന്നു ഇവിടെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എത്രയും പെട്ടെന്ന് കൃഷ്ണദാസിനെയും സഞ്ജിത്തിനെയും ഉൾപ്പെടെയുള്ള ഈ ഗുണ്ടാ സംഘത്തെ അറസ്റ്റ് ചെയ്യണം അത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം അതിന്ന് ഒരാട്ടി പിന്നോട്ട് എസ് എഫ് ഐ പോയിട്ടില്ല ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അവർക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചത് ആ രീതിയിൽ അവരെ ജയിലിലടക്കണം മുന്നിൽ കൊണ്ടുവരണം അർജു ഇവിടെ ഈ സർക്കാരിന്റെ ഇപ്പോഴത്തെ പോലീസ് നടപടി ഇത് പേരുടെ മൊഴിയെടുത്തു എന്ന് ഇതേ പോലീസ് തന്നെ പറഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ചാൽ പോലീസിന് ഇന്നലെയും ഇന്നുമായി പുതുതായി എന്തെങ്കിലും കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിഞ്ഞൊരു കാര്യമാണിത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് അർജു അടക്കമുള്ള വിദ്യാർത്ഥികൾ കരുതുന്നുണ്ടോ പോലീസിന്റെ നിലവിലുള്ള അന്വേഷണത്തെക്കുറിച്ച് ഞങ്ങൾ വിദ്യാർത്ഥികൾക്കാർക്കും യാതൊരുവിധ സംശയവുമില്ല കാരണം കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ കിരൺ മേഡമാണ് കിരൺ മേഡത്തിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികളോടും കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷിച്ച് തന്നെയാണ് മാഡം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല ഇല്ല അല്പസമയത്തിനകം ടെലിഫോൺ ലൈനിലെത്തും അദ്ദേഹത്തിനും ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചതാണ് അറിയാൻ കഴിയുന്നത് അർജു പക്ഷേ ഇത്രയും ദിവസം ഈ പറയുന്ന കുഴപ്പക്കാരാ ആണ് ഇതിൻ്റെ ഒക്കെ പിന്നിലെന്ന് അർജു അടക്കമുള്ളവർക്കറിയുമായിരുന്നല്ലോ പോലീസിനറിയുമായിരുന്നല്ലോ പുതിയ എന്തെങ്കിലും ഒരു കണ്ടെത്തലിൻ്റെ പിൻബലത്തിലാണോ ഇവരിപ്പോൾ ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പോലീസ് ഈ കാര്യത്തിൽ അലംഭാവം കാട്ടിയപ്പോൾ ഏത് അറ്റം വരെയാണ് ആ മാനേജ്മെൻ്റ് പോയത് എന്നറിയാമല്ലോ ആ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ പരീക്ഷാവകാശം ഹരിക്കാൻ നോക്കി ആ മാനേജ്മെൻറ്റ് ഈ കൃഷ്ണദാസ് പറയുകയാണ് ചെയ്യുന്നത് രക്ഷിതാക്കളോട് എനിക്കിത് അടച്ചു പൂട്ടിയിടുന്നതാണ് ലാഭം ഇത് അടച്ച് പൂട്ടിയിടുകയാണെങ്കിൽ എനിക്ക് എണ്ണായിരം രൂപയാണ് ഒരു ദിവസത്തെ ലാഭം ഇങ്ങനെ പണത്തൂക്കം വെച്ചുകൊണ്ട് ഇതിന്റെ ലാഭവും നഷ്ടവും കൃത്യമായി കണക്ക് സൂക്ഷിച്ച് അത് ഒരു വാദഗതിയായി ഉന്നയിക്കുന്നയാളാണ് ഈ മഹാൻ എന്ന് മാത്രവുമല്ല പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ മോർച്ചറിയിൽ കാണാമെന്ന് ഭീഷണിപ്പെടുത്തുന്നയാളാണ് കൃഷ്ണദാസ് അപ്പോൾ ഇങ്ങനെ ഒരാളെ ഈ അറ്റം വരെ പോയി നിങ്ങളെയൊക്കെ വീണ്ടും അച്ചടക്കത്തിലേക്കല്ല അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഒരാളായി എപ്പോഴും വിജയിച്ചു മാറ്റിയ ഞാൻ പറഞ്ഞല്ലോ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് യാതൊരു സംശയമില്ല കാരണം ഇപ്പൊ ഞങ്ങൾ കിരൺ മേഡത്തിന്റെ മൊഴിയെടുക്കാൻ കിരൺ മേഡം വന്നപ്പോ ഞങ്ങൾ പല സാഹചര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ മാഡം ഇതായിരുന്നു വ്യക്തമായ എവിഡൻസ് കിട്ടിയതിന് ശേഷം കൃത്യമായി തന്നെ നടപടി എടുക്കുന്നു ഇപ്പോൾ ഒരു പക്ഷേ കൃത്യമായിട്ട് എവിഡൻസ് കിട്ടിയിട്ടുണ്ടാവും മേഡത്തിന് അതുകൊണ്ടായിരിക്കും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടാവുക ഇപ്പോൾ പോലീസ് ഇപ്പോൾ അവർ കണ്ടെത്തി എന്ന് പറയുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് കാരണം ഞങ്ങൾ മുമ്പ് ഞങ്ങൾ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിദ്യാർത്ഥികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് പോസ്റ്റ്മോർട്ടത്തിൽ പല വീഴ്ചകളും വന്നിട്ടുണ്ടായിരുന്നു അതായത് ജിഷ്ണുന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന അസ്വാഭാവികമായ മുറിവുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോസ്റ്റ്മോർട്ടത്തിൽ ആദ്യം വന്നിട്ടില്ലായിരുന്നു മുമ്പ് ലോക്കൽ പോലീസ് കേസെടുത്ത ആ സമയത്തും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് അല്ല ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് പിന്നെ പല രീതിയിലുള്ള ഭീഷണികളും ഞങ്ങൾക്ക് ലോക്കൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗ്രൺ മേഡം കേസെടുത്ത് ആ ചാർജ് എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനത്തെ വല്ല ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല കാരണം മേഡം കൃത്യമായിട്ട് മൊഴികൾ അന്വേഷി മൊഴികളെടുക്കാൻ വരുന്നുണ്ട് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള എല്ലാവിധ കേസുകളും അന്വേഷിക്കാൻ മാഡത്തിനായിരുന്നല്ലോ ശരി ശരി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അന്വേഷണ സംഘം ഈ ചുമതലയേറ്റ അന്വേഷണ സംഘം മാനേജ്മെന്റിൽ നിന്ന് ഭീഷണി നേരിടുന്നു എന്ന് പരാതി അറിയിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ വിവരങ്ങൾ തുടർന്ന് അറിയാൻ കഴിയുമെന്ന് കരുതുന്നു ഇപ്പോൾ ശ്രീജിത്ത് ജിഷ്ണു പ്രണോയുടെ അമ്മാവൻ ടെലിഫോൺ ലൈനുണ്ട് ശ്രീജിത്ത് താങ്കൾക്ക് ഈ പോലീസ് നടപടിയിൽ പൂർണമായും തൃപ്തി ഉള്ള നിലപാടാണോ പോലീസിന് ഈ കാര്യത്തിൽ വീഴ്ച പറ്റിയിരുന്നു ആ വീഴ്ച ഇപ്പോൾ അവർ തിരുത്താൻ തുടങ്ങിയെന്നാണോ താങ്കൾ കരുതുന്നത് എന്താണ് ലോക്കൽ പോലീസിനെ സ്വാധീനിച്ച് ഈ കേസ് അട്ടിമറിക്കാൻ വലിയ ശ്രമം കൃഷ്ണദാസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് വകുപ്പിലെ ചിലരെ സ്വാധീനിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ അട്ടിമറിക്കാനുള്ള വലിയ ശ്രമം കൃഷ്ണദാസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഇതൊക്കെ പരാജയപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ആദ്യമേ ആഭ്യന്തര വകുപ്പിനും അതുപോലെ തന്നെ പിന്നെ ഡി ജി പിക്കും നൽകിയ പരാതിയിൽ ഞങ്ങൾ പറയുന്നത് ഈ അന്വേഷണ സംഘത്തിലെ രണ്ടു പേർ അഷറഫും സന്തോഷും ഉൾപ്പെടെയുള്ളവർ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങളുടെ മൊഴിയെടുത്തപ്പോൾ അത് അതിൽ പോലും കൃത്രിമത്വം കാണിക്കാൻ ശ്രമിച്ചു ഇതിൽ നിർണായക തെളിവായിട്ടുള്ള ജിഷ്ണുവിന്റെ ശരീരത്തിലെ മർദ്ദനമേറ്റ പാടിന്റെ അടയാളങ്ങളുള്ള ഫോട്ടോസ് കിരൺ മേടത്തെ കാണാതെ ഒളിച്ചു വെച്ചു ഇത്തരം നിരവധി ആരോപണങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഈ കേസിൽ സത്യം പുറത്തു കൊണ്ടുവരണം എന്ന ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് കിരൺ കിരൺമേഠം അദ്ദേഹത്തിന് സർക്കാർ നല്ല പിന്തുണ നൽകേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തെ കൊല്ലുമെന്ന് കൃഷ്ണദാസിന്റെ സംഘം ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല ജാഗ്രതയോടുകൂടിയുള്ള ഒരു ഒരു പിന്തുണ സർക്കാർ കിരൺമേടത്തിന് നൽകണം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഉന്നയിക്കുന്ന കൊലപാതകം നിങ്ങൾ സംശയിക്കുന്ന കാര്യങ്ങൾ ഈ കിരണ്ണിനോട് മുൻപ് തൊട്ട് തന്നെ ജിഷ്ണുവിന്റെ കുടുംബത്തിന് നല്ല വിശ്വാസമുണ്ട് ആ രൂപത്തിലാണ് അവർ ആശയവിനിമയം നടത്തിയിട്ടുള്ളത് അല്ലാതെ നിരന്തരം കിരണ് ഓരോ ദിവസവും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് മാധ്യമപ്രവർത്തകർ ഓർമ്മിപ്പിച്ചത് കൊണ്ടല്ല മാത്രവുമല്ല പോലീസ് തന്നെയാണ് ഇതിനെ ഈ രൂപത്തിലാക്കിയതെന്ന് ഇപ്പോൾ ശ്രീത്ത് പറയുന്നില്ലെന്ന് വ്യക്തമാകുന്നില്ലേ എന്തുകൊണ്ട് ഇത് മുപ്പത്തി എട്ടാം നാൾ വരെയാകുന്നു എന്തുകൊണ്ട് ഇതിന്റെ സ്വഭാവം ഇതുവരെ മറ്റൊന്നായി തന്നെ നിൽക്കുകയായിരുന്നു എവിടെയാണ് അട്ടിമറി നടന്നത് ഇതൊക്കെ ഇപ്പോൾ വ്യക്തമാവുകയാണ് ഇവിടെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ പോലീസിനെ ഏത് രൂപത്തിൽ ചൊൽപ്പടിക്ക് നിർത്തണമെന്നറിയാൻ കഴിയുന്ന ഒരു അധികാര കേന്ദ്രമായി കൃഷ്ണദാസ് മാറുന്നു എന്നതാണ് അത് ഡി ജി പി അടക്കമുള്ളവരുടെ മുന്നിൽ പരാതിയായി ഇപ്പോൾ മഹിജയെ പോലെ ജിഷ്ണുവിൻ്റെ അമ്മ പറയുന്ന തെളിവുകൾ സഹിതം കൊടുത്തു എന്നാണ് എന്നിട്ട് പോലും അതിന്മേൽ നടപടി ഉണ്ടാകാതിരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ശ്രീജിത്ത് പറയുന്ന കിരൺ മാഡത്തിനോടൊപ്പമുള്ള കുഴപ്പക്കാരായ രണ്ടു പേരിലേക്ക് മാത്രമായി അതിൻ്റെ ഉത്തരവാദിത്തം ചുരുക്കണ്ട ഒരിക്കലുമില്ല വേണോ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ ഗുരുതരമായ വീഴ്ചകൾ വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് ലോക്കൽ പോലീസാണ് നടത്തിയിരുന്നത് അതിനെല്ലാവർക്കും പരാതി ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നീട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് ഏറ്റെടുക്കുന്നത് ഇതിനു മുമ്പ് ഇവിടെ എന്തൊക്കെ നടന്നു പോസ്റ്റ്മോർട്ടത്തിൽ കൃത്രിമത്വം നടന്നു ഇൻക്വസ്റ്റിൽ കൃത്രിമത്വം നടന്നു ഇയാൾ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ആ മുറി ഒന്ന് വേണ്ടവിധ നിയമപ്രകാരം ഗാഡ് ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല ഞാൻ ചോദിക്കട്ടെ അതൊരു കൊലപാതകമായിരുന്നു എന്ന് നോക്കുക ഒരു സങ്കല്പിക്കുക അദ്ദേഹത്തെ അവിടെ ജീവനോടെ അവിടെ കെട്ടിത്തൂക്കിയിട്ടാണ് ഇത് നടത്തിയത് എന്ന് വയ്ക്കുക എവിടെ നിന്ന് തെളിവ് ശേഖരിക്കും ആ തെളിവ് ശേഖരിക്കണമെങ്കിൽ ആ റൂം പരിശോധിക്കണ്ടേ അത് പൂട്ടി താക്കോൽ അവരെ ഏൽപ്പിക്കുക അത് ലോക്കൽ പോലീസ് ചെയ്തിട്ടുണ്ട് ഗുരുതര സംഭവം നടന്ന ആ അതെ അതാ ഞാൻ പറഞ്ഞത് തെളിവ് നശിപ്പിക്കുക എന്നുള്ള ബോധപൂർവമായ ഒരു പ്രവർത്തനം അവിടെ നടന്നു അതിന്റെ ഭാഗമായാണ് സി സി ടി ഹാർഡ് ഡിസ്ക് ഇല്ലാതാക്കിയത് ഇതൊക്കെ നടന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ അതെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു പിന്നീട് വരുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിലെ സംബന്ധിച്ച തെളിവെടുപ്പ് നടത്തുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം തൽക്കാലം അവരെ വിശ്വസിക്കുകയല്ലാതെ മുന്നൂറ്റി എൺപത്തിനാല് മുന്നൂറ്റി ആറ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് നാനൂറ്റി അറുപത്തെട്ട് നാനൂറ്റി എഴുപത്തി ഒന്ന് അറുപത്തഞ്ച് ഇരുന്നൂറ്റി ഒന്ന് ബലവത്താണോ ഇത് ഇവർക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അകത്ത് കിടക്കേണ്ട നിലവു ഇല്ല 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 അതിലൊന്നും അതിലൊന്നും സംശയം വേണ്ട ഇതിൽ മുന്നൂറ്റാറാം വകുപ്പ് മാത്രമേ സാങ്കേതികമായി പ്രശ്നമുണ്ടാക്കുന്നതുള്ളൂ അത് അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് എന്ന് പറയുന്നത് പ്രേരണ തെളിയിക്കണം കാരണം ഈ പീഡനങ്ങൾക്കിടയായിട്ടുള്ള വ്യക്തി ജീവിച്ചിരിക്കുന്നില്ല അദ്ദേഹം ഈ പിന്നെ പ്രതികളുടെ താല്പര്യങ്ങൾ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ആത്മഹത്യ കുറിപ്പുകൾ തയ്യാറാക്കി വെച്ചിട്ടില്ല ഉള്ള കുറിപ്പ് തന്നെ കൃത്രിമമായി തയ്യാറാക്കിയതാണെന്ന് പറയുന്നു അതുകൊണ്ട് ഈ പ്രതികളുടെ ക്രൂരമായ പീഡനം സഹിക്കാൻ വയ്യാതെ ഇനി ഒരു ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആത്മഹത്യയുടെ തീരുമാനമെടുക്കുകയാണ് ഒരു വ്യക്തി ചെയ്തത് എന്ന് തെളിയിക്കേണ്ടതുണ്ട് ഇത് വളരെ സാങ്കേതിക നൂലാമാലകൾ പിടിച്ചൊരു കുറ്റകൃത്യമാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കേസുകളും ഇത്തരം കാര്യത്തിൽ വിട്ടിട്ടേ ഉള്ളൂ നിങ്ങൾക്കറിയാലോ ഒരു പ്രധാനപ്പെട്ട കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു കേരളത്തിൽ ഞാൻ ആ കേസ് പറയുന്നില്ല ആത്മഹത്യ ചെയ്ത കേസ് കോഷ് ചെയ്തു ചെയ്ത ഹൈക്കോടതി ഉത്തരവ് അതായത് അതായത് എനിക്ക് എം സി ആഷയോട് ചോദിക്കാനുള്ള ഒരു കാര്യം ഇത്തരത്തിലുള്ള ഒരു കൊലപാതക കേസ് എന്ന് തന്നെ പറയേണ്ടി വരുന്ന നിലയിൽ കാര്യങ്ങൾ വന്നിരിക്കുകയാണ് ജിഷ്ണുവിൻ്റെ കുടുംബവും പൊതുസമൂഹവും സംശയിക്കുന്നത് ഇത് ആസൂത്രിതമായ കൊലപാതകമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ സാഹചര്യ തെളിവുകൾ അത് പരിശോധിക്കപ്പെടണം കൃത്യമായി ശേഖരിക്കപ്പെടണം ആ കൃത്യം നടന്ന മുറി മുറി സീല് ചെയ്തത് പോലീസല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴും കോളേജ് അധികൃതരാണ് ആ മുറി സീല് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു നിങ്ങൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പോസ്റ്റ് മോർട്ടം റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ കേസ് തേച്ചു മാറ്റി കളയാനുള്ള മുഴുവൻ സംവിധാനവും കൃഷ്ണദാസും കേരള പോലീസും ചേർന്ന് ഒരുക്കിയിരിക്കുന്നു അതിനുശേഷം ഒരു തിരക്കഥ രചിച്ച് ഇത് ആത്മഹത്യാക്കി മാറ്റി ഇപ്പോൾ കേസ് അന്വേഷണം എന്ന് പറഞ്ഞ് മുൻപോട്ട് നയിച്ചാൽ എത്രത്തോളം ഇവിടെ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും താങ്കൾ മറുപടി പറയണം ആശികനോട് ഒരു ചോദ്യം സിക്സ് ദുർബലമാണ് അറിയാം തെളിയിക്കാൻ എളുപ്പമല്ല അങ്ങനെയാണെങ്കിൽ നിൽക്കൂല അങ്ങനെയാണ് എന്തിനാണ് ഗൂഢാലോചന അപ്പോൾ വൺ ട്വൻറ്റി ബി നിൽക്കില്ല ത്രീ ത്രീ നോട്ട് സിക്സ് നിൽക്കൂല്ലെങ്കിൽ ഈ കേസിൽ പിന്നെ ബാക്കി എന്താ ഉള്ളത് അടിച്ചു എന്നോ വെറും കൈകൊണ്ട് അടിച്ചു എന്നുള്ള കേസോ അതൊക്കെ അവിടെ തന്നെയാണ് എൻ്റെ പ്രശ്നം ഇത് വളരെ ദുർബലമായി ഒരാൾ ഒരാളെ അടിച്ചു അടിച്ച അടിച്ചൊരു കേസാണ് അയാൾ മനം നൊന്ത് വേറെന്തോ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി ബിയും ത്രീ നോട്ട് സിക്സും രണ്ടും മുതലേ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് ഇത് ആ രണ്ട് വകുപ്പ് നിൽക്കില്ലെങ്കിൽ ആഷിം എനിക്ക് ഞാൻ നിയമറിയില്ല പിന്നെ ഏത് വകുപ്പ് അനുസരിച്ചാ ഇവര് അല്ലല്ല ഈ നൂറ്റിരുപത് ബി എന്ന് പറയുന്നത് ഗൂഢാലോചന അത് മുന്നൂറ്റാറാം വകുപ്പ് പ്രകാരമുള്ള ആത്മഹത്യാ പ്രേരണയെ സംബന്ധിച്ച് മാത്രമുള്ളതല്ല അതിൽ കൃത്രിമമായ രേഖ ചമയ്ക്കലുണ്ട് ഇവര് പരീക്ഷ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞിട്ട് കൃത്രിമ രേഖ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വെട്ടി എഴുതിച്ചിട്ടുണ്ട് ഇയാളെ വാശി പിടിപ്പിച്ച് വേറെ ഡോക്യുമെൻ്റ് തയ്യാറാക്കിച്ചിട്ടുണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഗൗരവതരം തന്നെയാണ് അതിലേക്ക് ഈ നൂറ്റി ഇരുപത് ബി പ്രകാരമുള്ള ഗൂഢാലോചനാ കുറ്റം നിലനിൽക്കും ഞാൻ മുന്നൂറ്റാറ് പ്രകാരമുള്ള ഒരു എഫ് രജിസ്റ്റർ ചെയ്യുന്നതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുമ്പിൽ ചില തടസ്സങ്ങൾ സാങ്കേതികമായിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്തായിരുന്നു അതിൻ്റെ കാരണമെന്നോ എന്ത് ഏത് സാഹചര്യത്തിലാണ് ഡിലേ വന്നോ എന്നുള്ളതോ ഈ അന്വേഷണത്തിൻ്റെ അവസാന കുറ്റപത്രം വന്നാൽ മാത്രമേ അല്ലേ നമുക്ക് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ജിഷ്ണുവിൽ ഒതുങ്ങുമോ കൃഷ്ണദാസിനെതിരായ കുറ്റപത്രം ഇടവേളയ്ക്ക് ശേഷം